ഹായ് ഫ്രണ്ട്സ്, ഐക്യരാഷ്ട്രസഭയെ പറ്റി അറിഞ്ഞിരിക്കേണ്ട എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഉൾപ്പെടുത്തിയ ഒരു വീഡിയോയുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായ എല്ലാത്തരം വീഡിയോകൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. വീഡിയോയിലേക്ക്. രാജ്യാന്തര സഹകരണവും ലോക സമാധാനവും ലക്ഷ്യമാക്കി രണ്ടാം ലോക മഹായുദ്ധശേഷം രൂപീകൃതമായ പ്രസ്ഥാനമാണ് യു എൻ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഐക്യരാഷ്ട്രസഭ അഥവാ യുണൈറ്റഡ് നേഷൻസ്. 1945 51 അംഗങ്ങളുമായി തുടക്കം കുറിച്ച ഈ പ്രസ്ഥാനത്തിൽ ഇന്ന് 193 അംഗരാജ്യങ്ങൾ ഉണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ഉത്ഭവം. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് സഖ്യകക്ഷികളെ സൂചിപ്പിക്കാനാണ് ആദ്യമായി ഐക്യരാഷ്ട്രങ്ങൾ എന്ന പദം ഉപയോഗിച്ചത്. ലോക സമാധാനത്തിനും രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക സാമൂഹിക സഹകരണത്തിനും പ്രാധാന്യം കൊടുത്ത് ഫ്രാൻസ്, ചൈന, ബ്രിട്ടൻ, അമേരിക്കൻ ഐക്യനാടുകൾ, സോവിയറ്റ് യൂണിയൻ എന്നീ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ലോകം മുഴുവനും ചർച്ച ചെയ്തു. ഒടുവിൽ 1945 ഏപ്രിൽ 25 സാൻ ഫ്രാൻസിസ്കോയിൽ യു എൻ രൂപവൽക്കരണ യോഗം ചേർന്നു. രൂപവൽക്കരണ സമ്മേളനത്തിൽ പങ്കെടുത്ത 50 രാജ്യങ്ങൾ 2 മാസത്തിന് ശേഷം ജൂൺ 26 ഐക്യരാഷ്ട്രസഭയുടെ കരട് ഭരണഘടനയിൽ ഒപ്പുവെച്ചു. ഈ കരട് ഭരണഘടന അഥവാ യു എൻ ചാർട്ടർ അംഗീകരിച്ചതിനെ തുടർന്ന് 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായി നിലവിൽ വന്നു. എല്ലാ വർഷവും ഒക്ടോബർ 24 യു എൻ ദിനം ആചരിക്കുന്നു. ആസ്ഥാനം. ജോൺ ഡി റോക്ക്ഫെല്ലർ സംഭാവന ചെയ്ത ന്യൂയോർക്കിലെ മാൻഹട്ടൻ ദ്വീപിലെ 17 ഏക്കർ സ്ഥലത്താണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. 1946 ലണ്ടനിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രഥമ പൊതുസമ്മേളനം നടന്നത്. ന്യൂയോർക്കിലെ കോടീശ്വരനായിരുന്ന ജെ പി മോർഗന്റെ മകളായ ആൻ മോർഗന് വേണ്ടി 1921 നിർമ്മിച്ച കെട്ടിടമാണ് യു എൻ ജനറൽ സെക്രട്ടറിയുടെ ഔദ്യോഗിക വസതി. 1971 ഈ കെട്ടിടം ഐക്യരാഷ്ട്രസഭയ്ക്ക് സംഭാവനയായി ലഭിച്ചത്. പതാക. ഐക്യരാഷ്ട്ര സംഘടനയുടെ പതാകയ്ക്ക് നീല നിറമാണ്. 2 ഒലിവ് ചില്ലകൾക്കിടയിൽ ലോകരാഷ്ട്രങ്ങളുടെ ഭൂപടമാണ് പതാകയുടെ മധ്യത്തിലുള്ള ചിഹ്നം. ഇളം നീല പശ്ചാത്തലത്തിൽ വെളുത്ത യു എൻ ചിഹ്നം പതാകയിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. 1947 ഒക്ടോബർ 20 യു എൻ ജനറൽ അസംബ്ലി യു എൻ പതാക അംഗീകരിച്ചത്. അംഗത്വം. യു എൻ ചാർട്ടർ ഉടമ്പടികൾ അംഗീകരിക്കാനും അവ നടപ്പാക്കാനും താല്പര്യമുള്ള എല്ലാ രാജ്യങ്ങളും ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗത്വം നേടാൻ അർഹരാണ്. പ്രവേശനം. സുരക്ഷാ സമിതിയുടെ ശുപാർശ അനുസരിച്ചാണ് പുതിയ രാജ്യങ്ങൾക്ക് അംഗത്വം നൽകുന്നത്. പൊതുസഭയിൽ 2/3 ആവശ്യമാണ്. സ്ഥിരാംഗങ്ങൾ. ഐക്യരാഷ്ട്ര സംഘടന രക്ഷാസമിതിയിൽ 5 സ്ഥിരാംഗങ്ങളാണ് ഉള്ളത്. ചൈന, ഫ്രാൻസ്, റഷ്യ, ബ്രിട്ടൻ, യു എസ് എ. സ്ഥിരാംഗങ്ങൾക്ക് വീറ്റോ അധികാരമുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനാ സമിതികൾ. ഐക്യരാഷ്ട്രസഭയെ 6 ഘടകങ്ങളായി തിരിച്ചിട്ടുണ്ട്. അവ താഴെ പറയും പ്രകാരമാണ്: പൊതുസഭ, സുരക്ഷാ സമിതി, സാമ്പത്തിക സാമൂഹിക സമിതി, ട്രസ്റ്റീഷിപ്പ് കൗൺസിൽ, സെക്രട്ടേറിയറ്റ്, രാജ്യാന്തര നീതി ന്യായ കോടതി. പൊതുസഭ അഥവാ ജനറൽ അസംബ്ലിയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ഐക്യരാഷ്ട്ര സംഘടനയിലെ എല്ലാ അംഗരാജ്യങ്ങൾക്കും അംഗത്വമുണ്ട്. എല്ലാ അംഗരാജ്യങ്ങൾക്കും 5 പ്രതിനിധികളെ അയക്കാം. എന്നാൽ ഓരോരോ രാജ്യത്തിനും 1 വോട്ട് മാത്രമാണ് ഉള്ളത്. പൊതുസഭ വർഷത്തിലൊരിക്കൽ സമ്മേളിക്കുന്നു. രക്ഷാസമിതി അഥവാ സെക്യൂരിറ്റി കൗൺസിലിന്റെ ആസ്ഥാനം ന്യൂയോർക്കാണ്. 5 സ്ഥിരാംഗങ്ങളടക്കം 15 അംഗരാജ്യങ്ങളാണ് നിലവിലുള്ളത്. സ്ഥിരാംഗങ്ങളല്ലാത്തവയെ പൊതുസഭയാണ് തിരഞ്ഞെടുക്കുന്നത്. സാമ്പത്തിക സാമൂഹിക കൗൺസിൽ അഥവാ എക്കോണമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിന്റെ ആസ്ഥാനം ന്യൂയോർക്ക് തന്നെയാണ്. പൊതുസഭ തിരഞ്ഞെടുക്കുന്ന 54 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇതിലുള്ളത്.
ട്രസ്റ്റീഷിപ്പ് കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ട്രസ്റ്റീഷിപ്പ് കൗൺസിലിലേക്കുള്ള സ്ഥിരം അംഗങ്ങളെ പൊതുസഭ തിരഞ്ഞെടുക്കുന്നു. പൂർണ്ണ സ്വയംഭരണം നേടാത്ത ഭൂപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായാണ് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ്. രക്ഷാസമിതിയുടെ ശുപാർശ പ്രകാരം പൊതുസഭ നിയമിക്കുന്ന സെക്രട്ടറി ജനറലാണ് സെക്രട്ടേറിയറ്റിനെ നയിക്കുന്നത്. സെക്രട്ടറി ജനറലിൻ്റെ കാലാവധി 5 വർഷമാണ്. സെക്രട്ടേറിയറ്റ് ഉപയോഗിക്കുന്ന ഭാഷകൾ ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ്. രാജ്യാന്തര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം നെതർലൻഡ്സിലെ ഹേഗാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ നിയമപ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നു. 9 വർഷത്തെ കാലാവധിക്ക് 15 ജഡ്ജിമാരെ നിയമിക്കുന്നു. പൊതുസഭയും സുരക്ഷാ സമിതിയും പ്രത്യേകം വോട്ട് ചെയ്താണ് ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നത്. യുനെസ്കോ. വിദ്യാഭ്യാസം, ശാസ്ത്രം, സംസ്കാരം എന്നിവയുടെ ഉന്നമനത്തിലൂടെ സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് യുനെസ്കോ, അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. 1945 ഈ സംഘടന രൂപം കൊണ്ടത്. ലോകബാങ്ക്. ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ സ്ഥാപിച്ചിട്ടുള്ള അന്താരാഷ്ട്ര ബാങ്കിംഗ് സ്ഥാപനമാണ് IBRD അഥവാ ലോകബാങ്ക്. വായ്പകൾ നൽകി ബാങ്ക് അംഗരാഷ്ട്രങ്ങളെ സഹായിക്കുന്നു. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അഥവാ അന്താരാഷ്ട്ര തൊഴിൽ സംഘടന. അന്താരാഷ്ട്ര തലത്തിൽ തൊഴിൽ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഏജൻസിയാണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന. ഇതിൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ്. ഈ സംഘടനയ്ക്ക് 1969 സമാധാനത്തിനുള്ള നോബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അഥവാ രാജ്യാന്തര നാണയനിധി, രാജ്യങ്ങൾ തമ്മിലുള്ള നാണയ വിനിമയ സ്ഥിരതയും സാമ്പത്തിക പുനഃസംഘടനയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സാമ്പത്തിക സ്ഥാപനമാണ്. 184 രാജ്യങ്ങൾ അംഗമായ IMF 1945 സ്ഥാപിതമായത്. ഭക്ഷ്യ കാർഷിക സംഘടന. ഐക്യരാഷ്ട്രസഭ 1945 ഒക്ടോബർ 16 ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ രൂപീകരിച്ചത്. ആ ഓർമ്മ നിലനിർത്തുന്നതിന് ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനമനുസരിച്ച് 1979 എല്ലാ വർഷവും ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്നു. ലോകാരോഗ്യ സംഘടന. അന്താരാഷ്ട്ര തലത്തിൽ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ രൂപീകരിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമുള്ള ഐക്യരാഷ്ട്രസഭയുടെ രാഷ്ട്രീയേതര പ്രത്യേക ഏജൻസിയാണ് ലോകാരോഗ്യ സംഘടന അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO. സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് സംഘടനയുടെ ആസ്ഥാനം. യുനിസെഫ്. 2nd World War കെടുതികൾ അനുഭവിച്ച രാജ്യത്തിലെ കുട്ടികൾക്ക് ഭക്ഷണവും അടിസ്ഥാന സൗകര്യങ്ങളും നൽകുക എന്ന ലക്ഷ്യത്തോടെ 1946 December 11 UN കീഴിൽ നിലവിൽ വന്ന ഒരു സംഘടനയാണ് യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട്, അല്ലെങ്കിൽ യുനിസെഫ്. അന്താരാഷ്ട്ര ആണവോർജ സമിതി. ആണവോർജത്തിൻ്റെ ഗവേഷണം, പ്രയോഗം എന്നിവയെ നിയന്ത്രിക്കുക, ആണവോർജം സമാധാനപരമായ ആവശ്യങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുക, ആണവ നിർവ്യാപനത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളുമായി പ്രവർത്തിക്കുന്ന ഒരു രാജ്യാന്തര സംഘടനയാണ് അന്താരാഷ്ട്ര ആണവോർജ സമിതി അഥവാ IAEA. ഇതിൻ്റെ ആസ്ഥാനം ഓസ്ട്രിയയിലെ വിയന്നയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സെക്രട്ടറി ജനറൽമാർ. നോർവേക്കാരനായ ട്രിഗ്വേലിയാണ് ആദ്യ സെക്രട്ടറി ജനറൽ. ആദ്യ യൂറോപ്യനായ സെക്രട്ടറി ജനറലും രാജിവെച്ച ആദ്യ സെക്രട്ടറി ജനറലും ഇദ്ദേഹമാണ്. 2nd സെക്രട്ടറി ജനറലാണ് ടാഗ് ഹാമർഷോൾഡ്. സ്വീഡൻകാരനായ ഇദ്ദേഹമാണ് ആദ്യമായി സമാധാനത്തിനുള്ള നോബേൽ സമ്മാനം ലഭിച്ച സെക്രട്ടറി ജനറൽ. അധികാരത്തിലിരിക്കെ മരിച്ച ഏക സെക്രട്ടറി ജനറലാണ് ഇദ്ദേഹം. 3rd സെക്രട്ടറി ജനറലും ആദ്യ ഏഷ്യക്കാരനായ സെക്രട്ടറി ജനറലുമാണ് മ്യാൻമാർക്കാരനായ യുതാൻ. 4th ജനറൽ സെക്രട്ടറിയും UN സെക്രട്ടറി ജനറലായ ശേഷം ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റായ ഏക ആളുമാണ് ഓസ്ട്രിയക്കാരനായ കുർട്ട് വാൾഡ്ഹൈം. പെറുവിൽ നിന്നുള്ള ജാവിയർ പെരസ് ഡി ക്വെല്ലറാണ് 5th ജനറൽ സെക്രട്ടറി.
ആദ്യ ലാറ്റിൻ അമേരിക്കൻ ജനറൽ സെക്രട്ടറിയാണ് ഇദ്ദേഹം. ജനറൽ സെക്രട്ടറി ആയ ശേഷം ഇദ്ദേഹം പെറുവിൻ്റെ പ്രധാനമന്ത്രിയായി. ആഫ്രിക്കക്കാരനായ ആദ്യ ജനറൽ സെക്രട്ടറിയാണ് ഈജിപ്തുകാരനായ ബുട്രോസ് ബുട്രോസ് ഖാലി. ഇദ്ദേഹമാണ് ഏറ്റവും കുറച്ചു കാലം ജനറൽ സെക്രട്ടറി ആയിരുന്ന ആൾ. ആദ്യ കറുത്ത വർഗക്കാരനായ ജനറൽ സെക്രട്ടറിയാണ് കോഫി അന്നൻ. 2001 ഇദ്ദേഹത്തിന് നോബേൽ സമ്മാനം ലഭിച്ചു. മലയാളിയായ ശശി തരൂരിനെതിരെ മത്സരിച്ച് വിജയിച്ച ദക്ഷിണ കൊറിയക്കാരനായ ജനറൽ സെക്രട്ടറിയാണ് ബാൻ കിമൂൺ. ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയാണ് അന്റോണിയോ ഗുട്ടറസ്. പോർച്ചുഗൽക്കാരനായ ഇദ്ദേഹം പ്രധാനമന്ത്രിയായ ശേഷമാണ് ജനറൽ സെക്രട്ടറി ആയത്. 1961 മുതൽ യു എന്നിന് കീഴിൽ പ്രവർത്തിക്കുന്ന വേൾഡ് ഫുഡ് പ്രോഗ്രാമിനാണ് 2020 സമാധാനത്തിനുള്ള നോബേൽ സമ്മാനം ലഭിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. നന്ദി.